ലൈഫ് മിഷൻ ലിസ്റ്റിൽ ആദ്യത്തെ കരട് ലിസ്റ്റ് നിങ്ങൾ അപേക്ഷ ഓൺലൈനായി സമർപ്പിച്ചു. തുടർന്ന് വന്ന കരട് ലിസ്റ്റ്, ആ കരട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നവരിൽ പിന്നീട് പലരും യഥാർത്ഥ ലിസ്റ്റ്, അതായത് അന്തിമ ലിസ്റ്റിൽ പിന്നിൽ പോയിട്ടുണ്ടെങ്കിൽ അതിന് എന്തായിരിക്കും കാരണം എന്നുള്ളത് അറിയാനുള്ള ആകാംക്ഷ നിങ്ങൾക്കുണ്ടായിരിക്കും. തീർച്ചയായും നിങ്ങൾക്ക് അത് അറിയാനുള്ള അവകാശവുമുണ്ട്. ആദ്യത്തെ ലിസ്റ്റിൽ നമ്മൾ മുമ്പിലുണ്ടായിരുന്നു, പിന്നീട് നമ്മൾ പിന്നിലേക്ക് പോയി. ഇതിൻ്റെ കാരണം അന്വേഷിക്കാൻ മറ്റെങ്ങും പോകേണ്ടതില്ല. ക്ലേശ ഘടകങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിരുന്നോ എന്നുള്ളതാണ് നിങ്ങൾ പരിശോധിക്കാൻ. ആദ്യവും ക്ലേശ ഘടകങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. അത് പരിശോധിച്ചതിന് ശേഷം തന്നെയാണ് ആദ്യത്തെ കരട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത്. എന്നാൽ ഈ കരട് ലിസ്റ്റിൽ ആക്ഷേപമുള്ളവർക്ക്, ആ കരട് ലിസ്റ്റിൽ ഉൾപ്പെടാതെ പോയവർക്ക് പിന്നീട് അപ്പീൽ കൊടുക്കാനായി രണ്ട് അവസരങ്ങൾ നൽകി. അങ്ങനെ അപ്പീൽ കൊടുത്ത ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അന്തിമ ലിസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കരട് ലിസ്റ്റ് വന്നതിനെ തുടർന്ന് അപ്പീൽ കൊടുത്തിട്ടുള്ളവർക്ക് കൂടുതൽ ക്ലേശ ഘടകങ്ങൾ ഉണ്ടെങ്കിൽ അവർ ചിലപ്പോൾ നിങ്ങൾക്ക് മുമ്പിലെത്തിക്കാണാം, എത്തണമെന്നില്ല, എത്തിക്കാണാം. അങ്ങനെ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മുൻപിലുണ്ടായിരുന്ന നിങ്ങൾ ചിലപ്പോൾ ഈ ലിസ്റ്റിൽ പിന്നിലേക്ക് പോയി കാണാം. പിന്നിലേക്ക് പോകുന്നതിൻ്റെ പിന്നിൽ യഥാർത്ഥ ഘടകങ്ങൾ വേറെ പലതുമുണ്ട്. ഞാനത് പിന്നീട് ഒരു എപ്പിസോഡിൽ പറയാം. എന്നാലും നിങ്ങൾ ഇപ്പോൾ അറിഞ്ഞിരിക്കേണ്ടത് ക്ലേശ ഘടകങ്ങൾ എന്ന ഒരു ക്രൈറ്റീരിയ ഉണ്ടായിരുന്നു. 9 ക്ലേശ ഘടകങ്ങൾ, അനുബന്ധമായി മറ്റൊരു നിർദ്ദേശം കൂടി ഉണ്ടായിരുന്നു. അതാണ് ഞാൻ ഈ എപ്പിസോഡിൽ പറയുന്നത്. രേഖകൾ സമർപ്പിച്ചു കൊണ്ടാണ് ക്ലേശ ഘടകങ്ങൾ അവകാശപ്പെടാൻ ഉണ്ടായിരുന്നത്. ആദ്യത്തെ ഓൺലൈനിൽ അപേക്ഷ കൊടുക്കുമ്പം തന്നെ അത് വേണമായിരുന്നു. അപ്പീൽ കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്നവരും അനുബന്ധമായി ഈ ക്ലേശ ഘടകങ്ങൾ ബോധ്യപ്പെടുത്താനുള്ള രേഖകൾ സമർപ്പിക്കണമായിരുന്നു. പലരും അക്കാര്യത്തിൽ ഉദാസീനത കാട്ടി എന്നുള്ളത് കൊണ്ടാകാം ചിലപ്പോൾ ഈ ലിസ്റ്റിൽ പിന്നിലേക്ക് പോകാൻ കാരണമായി തീർന്നത്. ഓരോ ഘടകങ്ങളും നമുക്ക് നോക്കാം. 9 ഘടകങ്ങളിൽ ഒന്നാമത്തെ ഘടകം, മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്നവർ, അന്ധരായ ആളുകളുള്ള കുടുംബങ്ങൾ, ഇവരെയാണ് ഈ ക്ലേശ ഘടകങ്ങൾ ഒന്നാമതായി ഉൾപ്പെടുത്തിയത് എന്ന് മനസ്സിലാക്കുക. ഇതിന് നിങ്ങൾ ഈ ക്ലേശ ഘടകത്തിൻ്റെ ആനുകൂല്യം കിട്ടണമെങ്കിൽ അസിസ്റ്റൻ്റ് സർജറിയിൽ കുറയാത്ത ഒരു ഡോക്ടറുടെ സാക്ഷ്യപത്രം നിങ്ങൾ സമർപ്പിക്കണമായിരുന്നു, അല്ലെങ്കിൽ മെഡിക്കൽ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമായിരുന്നു. പല ആളുകളും അത് ഹാജരാക്കിയിട്ടുണ്ടാവില്ല. ഹാജരാക്കിയവർ മുമ്പിലെത്തുകയും ഹാജരാക്കാത്തവർ പിന്നിലേക്ക് പോവുകയും ചെയ്തു. ക്ലേശ ഘടകങ്ങളുടെ ആനുകൂല്യം കിട്ടുന്നവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പൊതുവിഭാഗത്തിൽ ഈ ക്ലേശ ഘടകങ്ങൾ മുമ്പിലെത്തുന്നതിന് ആനുകൂല്യമായി മാറുകയും ഇത്തരം ക്ലേശ ഘടകങ്ങൾ ഒന്നുമില്ലാത്തവർ പൊതുവിഭാഗത്തിൽ താഴേക്ക് പോവുകയും ചെയ്തേക്കാം. അങ്ങനെയാകാം പലരും താഴേക്ക് പോയത്. രണ്ടാമത്തെ ക്ലേശ ഘടകം ആശ്രയ അഗതി പദ്ധതിയിലെ ഗുണഭോക്താക്കളാണ്. ഇങ്ങനെ ഒരു പദ്ധതി നിലവിൽ ഉണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇത് സംബന്ധിച്ച് ഒരു ലിസ്റ്റുമുണ്ട്. ഇത് പ്രകാരം ഉള്ള പരിശോധന നടത്തിയിട്ട് അവരെ മുമ്പിലെത്തിച്ചിട്ടുണ്ടാകാം. ഇതിന് വേണ്ട രേഖ എന്ന് പറയുന്നത് CDS മെമ്പർ സെക്രട്ടറിയുടെയോ CDS ചെയർപേഴ്സൻ്റെയോ ഒരു സാക്ഷ്യപത്രം മതിയായിരുന്നു. അത് വാങ്ങി ഹാജരാക്കിയവർക്ക് ആ ക്ലേശ ഘടകത്തിൻ്റെ ആനുകൂല്യം ലഭിച്ചിട്ടുണ്ട്. ഇതാണ് രണ്ടാമത്തെ ക്ലേശ ഘടകം, ആശ്രയ അഗതി പദ്ധതിയിലെ ഗുണഭോക്താക്കൾ. മൂന്നാമത്തെ ക്ലേശ ഘടകം 40%-ൽ അംഗവൈകല്യം ഉള്ളവർ ആണ്. 40%-ോ അതിൽ കൂടുതലോ, ഏറ്റവും കൂടുതലുള്ള ആളുകൾക്ക് കൂടുതൽ പ്രിവിലേജ് കിട്ടും. അവരുടെ ക്ലേശ ഘടകത്തിൻ്റെ ആനുകൂല്യം അവർക്ക് കിട്ടും. ഇതിന് മെഡിക്കൽ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു, അത് ഹാജരാക്കണമായിരുന്നു. അപേക്ഷയോടൊപ്പം ഹാജരാക്കിയില്ലെങ്കിലും ഫീൽഡ് എൻക്വയറിക്ക് ഉദ്യോഗസ്ഥർ വന്നപ്പോൾ ഹാജരാക്കാമായിരുന്നു. അതിനുശേഷം നിങ്ങളത് കാണിച്ചിട്ടുണ്ടെങ്കിൽ രേഖ ആവശ്യപ്പെടാൻ നിർദ്ദേശം വന്നപ്പോൾ അത് ഹാജരാക്കണമായിരുന്നു. ചെയ്തിട്ടുള്ളവർ ഈ മുൻഗണന പട്ടികയിൽ വന്നേക്കാം. അടുത്ത ക്ലേശ ഘടകം 4 പറയുന്നത് ഭിന്ന ലിംഗക്കാർ ഉള്ള കുടുംബം. ഈ അപേക്ഷകൻ തന്നെ ഭിന്ന ലിംഗത്തിൽപ്പെട്ട ആളായിരിക്കണമെന്നില്ല, അങ്ങനെ ആരെങ്കിലും ആ കുടുംബത്തിലുണ്ടെങ്കിൽ അവർക്ക് ഈ ക്ലേശ ഘടകത്തിൻ്റെ ആനുകൂല്യം കിട്ടും. അതിന് ഹാജരാക്കേണ്ടിയിരുന്ന രേഖ അസിസ്റ്റൻ്റ് സർജനിൽ കുറയാത്ത ഒരു ഡോക്ടറുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആയിരുന്നു. 5 ക്ലേശ ഘടകം എന്ന് പറയുന്നത് മാരകവും ഗുരുതരവുമായ രോഗം ബാധിച്ച ഏതെങ്കിലും അംഗങ്ങൾ ആ കുടുംബത്തിൽ ഉണ്ടെങ്കിൽ, റേഷൻ കാർഡിലെ അംഗമായിരിക്കണമെന്നേ ഉള്ളൂ, കുടുംബത്തിലെ അംഗങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ അപേക്ഷയ്ക്ക്
ഈ ക്ലേശഘടകത്തിൻ്റെ ആനുകൂല്യം നൽകി മുൻഗണനയിൽ വരാം. അതിന് ഒരു ഡോക്ടർ സർട്ടിഫിക്കറ്റ് മാത്രം മതി, ചികിത്സിച്ച ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് മാത്രം മതി. ഗുരുതര മാരക രോഗമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, കരൾ രോഗം, ഹൃദ്രോഗം, കിഡ്നി തുടങ്ങി പല തരം മാരക രോഗങ്ങളുണ്ട്, ക്യാൻസർ. ഇതിൽ ഏതെങ്കിലും നമ്മുടെ കുടുംബത്തിലെ അംഗത്തിൽ ആർക്കെങ്കിലും ഇത്തരം രോഗമുണ്ടെങ്കിൽ ആ ക്ലേശഘടകത്തിൻ്റെ ആനുകൂല്യം നമുക്ക് കിട്ടും. അടുത്ത ക്ലേശഘടകം 6, അവിവാഹിതരായ അമ്മമാർ കുടുംബ നാഥയായിട്ടുള്ളതാണ്, കുടുംബത്തിലാണ് അവരാണ് കുടുംബത്തെ നയിക്കുന്നത്. അവിവാഹിതരായ അമ്മമാർ, വിവാഹം കഴിച്ചിട്ടില്ല പക്ഷേ അവർക്ക് കുട്ടികളുണ്ട്, അവരാണ് കുടുംബം നോക്കുന്നതെങ്കിൽ അവർക്ക് അതിൻ്റെ ആനുകൂല്യം കിട്ടും. അതിന് വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ടായിരുന്നു. അടുത്തത്, അപകടം മൂലമോ രോഗം മൂലമോ ജീവിക്കാൻ കഴിയാതെ, അതായത് ജീവിതമാർഗം അടഞ്ഞ ഏതെങ്കിലും കുടുംബനാഥന്മാർ ഉള്ള കുടുംബം, ഈ കാരണങ്ങളാൽ അവർക്ക് കുടുംബത്തെ നയിക്കാൻ കഴിയാതെ അവർ ബുദ്ധിമുട്ടുന്ന കുടുംബത്തിന് ക്ലേശഘടകത്തിൻ്റെ ആനുകൂല്യം കിട്ടും. അതിന് മറ്റൊന്നും വേണ്ടിയിരുന്നില്ല, സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഒരു സർട്ടിഫിക്കറ്റ് മാത്രം മതിയായിരുന്നു. അപകടത്തെ തുടർന്ന് രോഗത്തെ തുടർന്ന് ജീവിക്കാൻ കഴിയുന്നില്ല എന്ന ഒരു സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഒരു സർട്ടിഫിക്കറ്റ്, വെള്ള പേപ്പറിൽ നമ്മൾ തന്നെ എഴുതി നമ്മൾ തന്നെ ഒപ്പിട്ട് കൊടുക്കുന്നതിനെയാണ് സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. നോട്ടറിയുടെയോ ഗസറ്റ് ഓഫീസറുടെയോ മറ്റു ഉദ്യോഗസ്ഥൻ്റെ ആരുടെയും സർട്ടിഫിക്കറ്റ് അതിന് വേണ്ടില്ല. അടുത്ത ഘടകം, 8-ാമത്തെ ഘടകം, വിധവ കുടുംബനാഥയായുള്ള കുടുംബമാണ്. വിധവകൾ ഭർത്താവ് മരണപ്പെട്ടത് മൂലം, ഇല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ടത് മൂലം, ഇല്ലെങ്കിൽ 7 വർഷത്തിലധികമായി ഭർത്താവിനെ കാണാത്തത് മൂലം വിധവയായ സ്ത്രീകൾ കുടുംബനാഥയായിട്ടുള്ള കുടുംബത്തിന് ഈ ക്ലേശഘടകത്തിൻ്റെ ആനുകൂല്യം കിട്ടും. ഇത് 8-ാമത്തെ ക്ലേശഘടകമാണ്. അവർക്ക് സ്ഥിര വരുമാനം ഇല്ലാത്തവരെയും ഈ ക്ലേശഘടകത്തിൻ്റെ പട്ടികയിലാണ് പെടുത്തിയിരിക്കുന്നത്, സ്ഥിരമായ ഒരു വരുമാനമില്ലാത്ത കുടുംബം. അങ്ങനെയാണെങ്കിൽ അവരും ക്ലേശഘടകത്തിൽ വരും. ഇതിന് വിധവ സർട്ടിഫിക്കറ്റ്, വില്ലേജ് ഓഫീസറുടെ വിധവ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമായിരുന്നു. പിന്നെ അതുപോലെ മരണ സർട്ടിഫിക്കറ്റ്, അത് ലോക്കൽ ബോഡി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്നും ഭർത്താവ് മരണപ്പെട്ടതാണെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. 7 വർഷത്തിലധികമായി കാണാത്തതാണെങ്കിൽ വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകളോ വിവാഹമോചനം നേടിയ സ്ത്രീകളോ ഒക്കെ ആണെങ്കിലും അവർ ആ ബന്ധപ്പെട്ട രേഖ ഹാജരാക്കണമായിരുന്നു. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഒരു ചെറിയ കണ്ടീഷൻസ് ഉണ്ടായിരുന്നു, അത് ഇതാണ്: 25 വയസ്സിൽ കൂടുതലായ കുട്ടികൾ ഉണ്ടെങ്കിൽ അവരെ ഈ ഗണത്തിൽ പെടുത്തുകയില്ല. ഈ വിധവയ്ക്ക് 25 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള കുട്ടികളുണ്ട്, അങ്ങനെയാണെങ്കിൽ അവരെ ഈ ക്ലേശഘടകത്തിൻ്റെ ആനുകൂല്യത്തിന് കൂട്ടുകയില്ല. അടുത്ത് 9-ാമത്തേത് എന്ന് പറയുന്നത്, HIV ബാധിച്ച ആരെങ്കിലും അംഗങ്ങൾ ആ കുടുംബത്തിൽ ഉണ്ടെങ്കിൽ അവർക്ക് ക്ലേശഘടകത്തിൻ്റെ ആനുകൂല്യം കിട്ടും എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് മതി, പക്ഷേ അത് പിന്നീട് കൊടുത്താൽ മതി എന്നുള്ളതായിരുന്നു നൽകിയിരുന്ന നിർദ്ദേശം. അപേക്ഷയോടൊപ്പം നൽകണമെന്ന് പറഞ്ഞിരുന്നില്ല, പിന്നീട് ആവശ്യപ്പെടുന്ന മുറയ്ക്ക് കൊടുക്കാം. പക്ഷെ അങ്ങനെ അപേക്ഷയിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ക്ലേശഘടകത്തിൻ്റെ ആനുകൂല്യത്തിൽ ഉൾപ്പെടുത്തി അവരെ ലൈഫ് മിഷൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താം. മറ്റൊരു സജഷൻസ് കൊടുത്തിരുന്നത്, ഈ കുടുംബത്തിൽ ആരെങ്കിലും ഒരാൾ 90 ദിവസമോ 100 പ്രവൃത്തി ദിനമോ ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കും മുൻഗണന കൊടുക്കാൻ പറഞ്ഞിരുന്നു. ഇത് ബന്ധപ്പെട്ട രേഖ കൊടുക്കണം, തൊഴിലുറപ്പ് പദ്ധതിയുടെ ഉദ്യോഗസ്ഥരിൽ നിന്നും വാങ്ങുന്ന രേഖ കൊടുക്കണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്ന്. അത് വാങ്ങിക്കൊടുത്തെങ്കിൽ മാത്രമേ ആ ആനുകൂല്യത്തിന് അർഹത ഉണ്ടാവുകയുള്ളൂ. ഇതാണ് 9 ക്ലേശഘടകങ്ങളും ഒരു അനുബന്ധ ക്ലേശഘടകം എന്ന് പറയുന്നത്. ഇതിനുള്ള രേഖകൾ പലരും ഹാജരാക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് തീർച്ചയില്ല. അങ്ങനെ രേഖകൾ ആവശ്യപ്പെട്ടിട്ടും ഹാജരാകാത്തവരുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ലിസ്റ്റിൽ നിന്നും പിറകിലേക്ക് തള്ളപ്പെട്ടു പോയേക്കാം. ഇത് ഹാജരാക്കിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ലിസ്റ്റിൽ ഉൾപ്പെടാതെ പോകുന്നില്ല, അത് മനസ്സിലാക്കുക. ഇത് ഹാജരാക്കിയവർ ലിസ്റ്റിൽ മുമ്പിൽ വരാം, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ആദ്യത്തെ കരട് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആളുകൾ ചിലപ്പോൾ പിന്നെ പിറകോട്ട് പോയേക്കാം. കാരണം ഈ അപ്പീൽ കൊടുത്തവർക്ക് ക്ലേശഘടകങ്ങളുടെ ആനുകൂല്യം ലഭിക്കുകയാണെങ്കിൽ അവർ മുമ്പിലേക്ക് വരും. അങ്ങനെയാണ് പല ആളുകളും പിറകിലേക്ക് പോകുന്നത്. പക്ഷേ പിറകിൽ പോകുന്നത് കൊണ്ട് വിഷമിക്കാനൊന്നുമില്ല. 4 വർഷത്തിനുള്ളിൽ അവർക്ക് വീട് കൊടുക്കും, ഭൂമി കൊടുക്കും എന്നുള്ളതാണ് സർക്കാർ പറയുന്നത്. അതുകൊണ്ട് വിഷമിക്കാനൊന്നുമില്ല. ക്ലേശഘടകങ്ങളുടെ ഇത്തരം ആനുകൂല്യങ്ങൾ അർഹരായ ആളുകൾക്ക് തന്നെയാണോ കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് നിങ്ങളാണ് അത് മനസ്സിലാക്കാൻ. നിങ്ങളുടെ ചുറ്റുവട്ടത്ത്, നിങ്ങളുടെ വാർഡിൽ അങ്ങനെയുള്ളവർക്ക് തന്നെയാണോ ഇത് ക്ലേശഘടകത്തിൻ്റെ ആനുകൂല്യം കിട്ടിയിരിക്കുന്നതെന്ന് നിങ്ങൾ പരിശോധിക്കണം. പക്ഷേ ഇത് അറിയാൻ മറ്റൊരു മാർഗമുണ്ട്.
നമുക്ക് ഈ ലിസ്റ്റിൽ നിങ്ങൾ പിറകിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ പിറകിലേക്ക് പോവുകയും ഇല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി എന്തുകൊണ്ട് ഈ ലിസ്റ്റിൽ മുമ്പിൽ വന്നു എന്നും അറിയാനുള്ള ഒരു വഴിയുണ്ട്. ആ വഴി ഞാൻ മറ്റൊരു എപ്പിസോഡിൽ വിവരിക്കാം. ലിസ്റ്റെല്ലാം വന്നു കഴിഞ്ഞിട്ട് നമുക്ക് സാവകാശം ഡിസ്കസ് ചെയ്യേണ്ട ചില വിവരങ്ങൾ കൂടി ഇതിനകത്തുണ്ട്. എങ്ങനെയാണ് അനർഹരായ ആളുകൾ കയറിപ്പറ്റിയതെന്ന് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതിൽ എനിക്കറിയാവുന്ന ചില കാര്യങ്ങളും കാരണങ്ങളുമുണ്ട്. അത് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം. കാരണം ഒരു സ്വതന്ത്ര ജനാധിപത്യ രാജ്യത്തിലാണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. നമ്മൾ അറിയേണ്ട കാര്യങ്ങളെല്ലാം ഉണ്ട്. അനർഹർ കയറിയിട്ടുണ്ടോ, നമുക്ക് അർഹതയുണ്ടായിട്ടും മറ്റുള്ളവർ നമ്മുടെ മുമ്പിൽ കയറിയിട്ടുണ്ടോ എന്നൊക്കെ അറിയണം. അപ്പോൾ അതിനൊരു വലിയൊരു വഴിയുണ്ട്. ആ വഴി കൂടി ഞാൻ തീർച്ചയായും നിങ്ങളുമായിട്ട് പങ്കുവെക്കും എന്ന് ഞാൻ ഉറപ്പു തരുന്നു. ഇത്തരം വിവരങ്ങളെല്ലാം ഞങ്ങളുടെ ഈ എ പ്ലസ് ട്യൂബ് എന്ന് പറയുന്ന ചാനലിൽ ഒന്നിന് ഒന്നായി അവതരിപ്പിക്കുന്നുണ്ട്. പല കാര്യങ്ങളും, ധനസഹായങ്ങൾ, പദ്ധതികൾ, സ്കോളർഷിപ്പുകൾ, സർക്കാരിൽ നിന്ന് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും, ഇതെല്ലാം കേന്ദ്ര സംസ്ഥാന സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും, മാത്രമല്ല പ്രധാനപ്പെട്ട കോടതി വിധികൾ കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട. ദാമ്പത്യ കുടുംബ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട കോടതി വിധികൾ നമ്മളെല്ലാം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇതെല്ലാം ഇത് നമുക്കൊന്നും പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. എന്നാൽ ഉണ്ടാകുമെങ്കിൽ നമ്മളൊരു മുൻകരുതലൊക്കെ എടുക്കണം, ചിലത് അറിഞ്ഞിരിക്കണം. എ പ്ലസ് ട്യൂബിൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഇനി അഥവാ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇത് കാണുന്ന ആളുകൾക്കുമെല്ലാം വഴികാട്ടിയായി മാറുക എന്നുള്ളതാണ് ഈ ചാനലിൻ്റെ പ്രത്യേക ലക്ഷ്യം. നിങ്ങളെല്ലാം അറിയേണ്ട കാര്യങ്ങൾ അറിയേണ്ട രീതിയിൽ നിങ്ങളെ അറിയിക്കുന്നു. വസ്തുതാപരമായും സ്പഷ്ടമായും നിങ്ങൾക്ക് വ്യക്തമായും നിങ്ങൾക്ക് വിവരങ്ങൾ നൽകുന്നു എന്നുള്ളതാണ് ഈ ചാനലിൻ്റെ പ്രത്യേകത. നിങ്ങളുടെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകുന്ന ഒരു ചാനൽ കൂടിയാണത്. അത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ നോക്കിയാൽ അറിയാം. ഒരു ചോദ്യത്തിനും ബാക്കിയില്ലാതെ ഉത്തരം നൽകിയിട്ടുണ്ട് ഈ ചാനലിൽ. അത് തുടരുകയും ചെയ്യും. സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, അത് മറക്കരുത്. കാരണം അറിയേണ്ട പാവപ്പെട്ട ആളുകൾ നിരവധി നമ്മുടെ ചുറ്റുമുണ്ട്. അവർക്കെല്ലാം ഈ വിവരങ്ങൾ നൽകേണ്ട ഒരു സാമൂഹ്യ ബാധ്യത കൂടെ നമുക്കുണ്ട്. അത് ഞാൻ നിറവേറ്റുന്നു, നിങ്ങളും അതിൽ പങ്കുചേരണം എന്നാണ് അപേക്ഷ. ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. കാരണം ഒരു ചെറിയ കാര്യം കൊണ്ട് ചില വലിയ കാര്യങ്ങൾ നമുക്ക് നേടാം. ഈ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് തൊട്ടടുത്ത് ബെല്ലൈക്കണുണ്ട്. അത് ഇനേബിൾ ചെയ്താൽ എല്ലാ ദിവസവുമുള്ള എപ്പിസോഡിനെ സംബന്ധിച്ച നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കും. അതെല്ലാം ചെയ്യാൻ അപേക്ഷ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.